എക്സൈറ്റ്മെന്റാണ്. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന ഒരു മൂവിയുടെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ ആകാംക്ഷയോടെ നോക്കി ഏതാണ് മൂവി? ഇറ്റ്സ് മിന്നൽ മുരളി. മിന്നൽ മുരളി എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിലെന്നെല്ലാം മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു സൂപ്പർ ഹീറോ മൂവിയാണ്. അപ്പോൾ ഇന്നിവരെ നമ്മൾ കൃഷിനെയും ക്യാപ്റ്റൻ അമേരിക്കയും അയൺമാനെയും കണ്ടുവളർന്ന നമുക്ക് ഇനി പുതിയൊരു ഹീറോയും കൂടെ കിട്ടാൻ പോവുകയാണ്, അതായത് മിന്നൽ മുരളി. ഓക്കെ, മിന്നൽ മുരളിയെ പറ്റിയുള്ള പ്രത്യേകത എന്താണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്തായാലും ഈ വർഷം അവസാനം ആ സിനിമ ഇറങ്ങുമെന്നാണ് ഈ സിനിമ ഡയറക്ടർ, അതായത് ബേസിൽ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ സിനിമ പ്രത്യേക കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആ ഗോദ എന്ന സിനിമയ്ക്ക് ശേഷം ബേസിൽ ജോസഫും ടൊവിനോ തോമസും ഒന്നിക്കുന്ന മറ്റൊരു സിനിമ തന്നെയാണ്. ഗോദ എന്നൊരു സിനിമ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഗോദ എന്നൊരു സിനിമ എത്ര അടിപൊളി സിനിമയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു സിനിമ നമ്മുടെ മലയാളത്തിൽ മാത്രമാണ് ഒരുങ്ങിക്കൂടുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, തെറ്റ ധാരണയാണ്. കാരണം ഇത് തമിഴില്, തെലുങ്കിൽ, ആന്ധ്ര അങ്ങനെയുള്ള ഹിന്ദി അങ്ങനെയുള്ള ഒന്ന് രണ്ട് വേറെ മറ്റു പല ലാംഗ്വേജസിലും ഈ സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും കാണാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് വാച്ച് ദ ടീസർ. ആൻഡ് ഗൈസ്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് യൂസ് ഇയർഫോൺസ് ഫോർ ബെറ്റർ എഫക്ട്സ് എന്നാണ്. സഹകരണ ബാങ്കിൽ കവർച്ച നടത്തുകയും ചെയ്ത മിന്നൽ മുരളി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ മുഖമൂടിധാരിയെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കേണ്ടതാണ്. അതെന്താണ് സുനാമി? ഓക്കെ ഗായ്സ്, അപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയില്ല, വില ഡ്രിംബർഗ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൻ്റെ ആക്ഷൻ ഡയറക്ടർ. അപ്പോൾ അവരെ പറ്റി പറയുകയാണെങ്കിൽ സുൽത്താൻ, ബാറ്റ്മാൻ അങ്ങനെയുള്ള ഒരുപാട് ഹിറ്റ് സിനിമകൾ ആക്ഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇതിലും വന്ന് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു പക്ക പ്രോജക്റ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഓക്കെ ടീസർ, മിന്നൽ മുരളിയുടെ ഈ ഒരു ടീസർ കണ്ടിട്ട് എനിക്ക് തികച്ചും ശബ്ദമില്ലാതായിരിക്കുകയാണ്. കാരണം ക്ലാസ് ലെവൽ തന്നെയാണ് ഈ ഇത് മൊത്തം ചെയ്തിരിക്കുന്ന ഒരു ടീസർ, ഒരു പക്ക. അതായത് ചിലപ്പോൾ നമുക്ക് ഈ ആക്ഷൻ സിനിമയും കാണാൻ പറയാം, ഒരുപാട് തള്ളു കാണും, ഈ തെലുങ്ക് പടം കണ്ടു കാണും. ഇവിടെ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭൂമിയുടെ അപ്പുറത്തെ ഒരു ഭാഗത്ത് നിന്ന് വീഴുന്ന വില്ലനും അതേപോലെ തന്നെ ട്രെയിനൊക്കെ ചവിട്ടി നിർത്തുന്ന നായകനുമുള്ള തെലുങ്ക് പടത്തിനെ പോലെ ആക്കിയിട്ടില്ല. അതിനെക്കാട്ടി എന്തുകൊണ്ടും ഭേദമായിട്ട് തന്നെയാണ് ഈ മിന്നൽ മുരളിയുടെ ടീസർ പോലും ഇറങ്ങിയിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് നല്ല യമണ്ടൻ പടം എന്ന് തന്നെ പറയണം. നമ്മൾ ഈ ടീസർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയ്ക്ക് നല്ല എന്താ പറയുന്ന അടിപൊളിയായിട്ട് തന്നെയാണ്. കാരണം ഒരു ആക്ച്വലി ഞാൻ ബോളിവുഡ് പടങ്ങൾ ചിലതൊക്കെ ഉണ്ട് നല്ല ക്ലാസ് ആയിട്ട് എടുക്കുന്നത്, അതേപോലെ തന്നെ ഹോളിവുഡ് പടങ്ങളുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും ആ ഒരു ലെവൽ എത്തി നിൽക്കുന്ന ഒരു രീതിയിലെ സിനിമ തന്നെയാണ്. കാരണം ഇതിൻ്റെ മേക്കിംഗ് ആയാലും എടുത്തിരിക്കുന്ന ഓരോ വിഷ്വൽസ് ആയാലും എല്ലാം പക്ക ക്ലാസ് തന്നെയാണ്. ഇതുവരെയുള്ള ഈ ടീസേഴ്സ് ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി വെയിറ്റ് ചെയ്തിരിക്കാം, ഈ സിനിമ എന്തായാലും ഈ വർഷം അവസാനം ഇറങ്ങുന്നത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ്, നിങ്ങളും വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഷോർട്ട് വീഡിയോ ആയതിന് നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ? എന്നാലും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ സോ യെസ്, ഈ ടീസർ കാണാമെന്ന് എൻ്റെ വീഡിയോ കാണാമെന്ന് എല്ലാവർക്കും ഹതമായിരുന്നു. ഒരു താങ്ക് യു സോ മച്ച് ഗായ്സ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു സിനിമ ഇറങ്ങുമ്പം എല്ലാവരും കാണേണ്ടതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ മാറി വീട് നമുക്ക് പഴയതുപോലെ തിയേറ്റേഴ്സിൽ പോകാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് പോയി തിയേറ്ററിൽ തന്നെ നിന്ന് കാണുക എന്നാണ് ഞാൻ പറയുള്ളത്. അഥവാ ഇങ്ങനെ ഈ സിറ്റുവേഷൻ മാറുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഓഫ്കോഴ്സ് ഐ ഡോണ്ട് നോ ഇങ്ങനെയാണെന്ന്. അപ്പോൾ ഗായ്സ്, ഐ എം റിയലി വെയിറ്റിംഗ് ഈ സിനിമ ഇറങ്ങാൻ വേണ്ടി ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് താങ്ക് യു ഗായ്സ്. സോ സൈനിങ് ഓഫ് ടു ബൈ കുഞ്ചി.